ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചീറ്റോസ് ഒക്കെ ഉണ്ടല്ലോ ഏകദേശം അതൊക്കെ പോലെ ഇരിക്കും കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് തിള പൊട്ടുന്ന സമയത്താണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നത് നമുക്ക് ഈ ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് മെയിൻ ആയിട്ട് ആവശ്യമുള്ളൂ അപ്പം അത് റവയാണ് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വളരെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം റവയിൽ എല്ലായിടേയും ഈ വെള്ളം പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് സ്പീഡിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് വെന്ത് വരും അപ്പൊ പാനീന്ന് വിട്ടു വരുന്ന പരവാകുമ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് എല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമ്മൾ ചൂട് ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റും എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ചൂടിൽ മിക്സ് ചെയ്തെടുത്താൽ മതി എന്നാലും ഒത്തിരി അങ്ങ് ചൂടാറാനും പാടില്ല അപ്പൊ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് നമുക്കിതിനെ ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം അപ്പം കയ്യിൽ ഇത്തിരി എണ്ണ ആക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് കേട്ടോ നല്ലത് വലുതാകുന്നവരും അതിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ ടേസ്റ്റും കുറയും കുട്ടി ബോൾസ് ആകുമ്പോൾ കുട്ടീസിനൊക്കെ ഒരു ചീറ്റോസ് കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും നല്ല രസമാണ് കേട്ടോ കുട്ടീസിനെ മാത്രമല്ല നല്ല ആണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പതേ ഞാൻ ബോൾസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ പാമ്പ് ഓയിലോ ഏതാണല്ലോ അതൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബോൾസ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന പരിപാടി കഴിയും കാരണം കുറെ നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് നമ്മൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളൊന്നും ചെറുതായിട്ട് വേവാനുണ്ട് അപ്പൊ ഇത്ര നേരം ഒന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കുമെന്ന് വേണ്ട ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ മതി നമുക്ക് അപ്പൊ തീ ഇത് ചെറുതായിട്ടൊന്നും മൊരിങ്ങി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാകുക അപ്പൊ ഇത് ഏകദേശം ഒന്ന് കളറൊക്കെ മാറി ഇങ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറ് മതി ഇതി കൂടുതൽ വേണ്ട നമുക്ക് നമുക്കെടുത്ത് മാറ്റാം അങ്ങനെ എണ്ണ കുടിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത കുടിക്കാത്തൊരു സ്നാക്കാണ് അപ്പം നമുക്ക് ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ തിന്നാം പക്ഷേ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചാറ്റ് മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കും ഈ ചാറ്റ് മസാല ചേർക്കുമ്പോൾ നമുക്ക് ഒരു കുറുക്കുറിയ ലൈസ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും അതില്ലെങ്കിൽ മുളക് പൊടി ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് എല്ലാം എന്നുള്ളത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും പെട്ടെന്ന് തണുക്കൊന്നുമില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്